ഇങ്ങനെയുള്ള കാഴ്ചകൾ കണ്ട് അശ്രദ്ധയായിട്ടിരിക്കരുത്. കാരണം ഇവിടെ ആന ഇറങ്ങുന്ന കാടാണ്. അതുകൊണ്ട് തന്നെ ചുറ്റിനും നമ്മുടെ കണ്ണുണ്ടായിരിക്കണം. നേരിമംഗലം കാടിൽ നിന്ന് മാമലക്കണ്ടം കാട് കയറാണ് നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം. ഇവിടെ അധികം വാഹനങ്ങളോ ആൾപ്പെരുമാറ്റോ ഒന്നും ഇല്ലാത്തൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ ചെറിയൊരു ഭയമൊക്കെ ഉള്ളിലുണ്ട്. ഞാൻ മൂന്നാർ പോയിട്ട് തിരികെ പോകുമ്പോഴാണ് ഈ നേരിമംഗലത്ത് വെച്ച് ഇങ്ങനൊരു ബോർഡ് കാണുന്നത്, മാമലക്കണ്ടം. എന്നാൽ പിന്നെ അതുവഴി ഒന്ന് പോയാലെന്ന് വിചാരിച്ചു. നമ്മുടെ നേരിമംഗലം മൂന്നാർ റൂട്ട് അങ്ങനെ മൃഗങ്ങൾ ഇറങ്ങുന്ന ഒരു ഏരിയ ഒന്നും അല്ല. എന്നാലും ഈ നേരിമംഗലത്ത് നിന്ന് മാമലക്കണ്ടം പോകുന്ന ഈ റൂട്ട് കുറച്ച് ഡേഞ്ചറസ് റൂട്ടാണ്. കാരണം ഇവിടെ ആനകളൊക്കെ ഇഷ്ടംപോലെ ഇറങ്ങുന്നതാണ്. ഈരില്ല ആന ഇറങ്ങും കേട്ടാ, ഇവിടെയൊക്കെ ആന ഇറങ്ങുമോ? ഇറങ്ങുമല്ലേ. രാത്രികാലങ്ങൾ ആണോ? ആ ഹാ, രാത്രി ആയിരിക്കുമല്ലേ ഇറങ്ങുന്നത്. നമ്മൾ ഈ റൂട്ടിൽ കയറി കഴിഞ്ഞാൽ ആദ്യമായിട്ട് കണ്ട മനുഷ്യവാസമുള്ളൊരു ഏരിയ ഇവിടെയായിരുന്നു. അതുകൊണ്ട് തന്നെ ചെറിയൊരു ആശ്വാസമുണ്ട്. അങ്ങനെ ജനവാസ മേഖലയൊക്കെ കഴിഞ്ഞ് പിന്നെയും കാട്ടിലൂടെ പോവാണ്. എങ്ങനെയുള്ള ഈ വളവുകളാണ് പ്രശ്നം. കാരണം അപ്പുറത്ത് നമ്മുടെ കിടാൻ നിൽപ്പുണ്ടെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഈ സാധാരണ മാമലക്കണ്ടം ഫോറസ്റ്റ് എന്ന് പറയുമ്പം കുട്ടമ്പുഴയിൽ നിന്ന് തുടങ്ങി മാമലക്കണ്ടം കയറുവാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. പക്ഷേ നമ്മളീ പോകുന്ന നേരെ ഓപ്പോസിറ്റ് വഴിയാണ്, അതായത് നേരിമംഗലത്ത് നിന്ന് മാമലക്കണ്ടത്തേക്ക് പോവാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വീഡിയോയിൽ കാണുന്ന ഇടുങ്ങിയ വഴിയൊക്കെ ഇനി വരുന്നതേ ഉള്ളൂ. പിന്നെ കുറച്ച് ദൂരം അങ്ങോട്ട് പോകുമ്പം ആരെയും കാണാത്തതിൻ്റെ ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ട്. പിന്നെ റോഡിൻ്റെ അടുത്തുള്ള ഈ കാടൊക്കെ ഒരു തെളിഞ്ഞു കിടക്കുന്നതുകൊണ്ട് തന്നെ ആനയൊക്കെ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് ദൂരെ നിന്ന് കാണാൻ വേണ്ടി പറ്റും. ആരെല്ലാം കാണുമോ? അകത്തായിരിക്കും അല്ലേ? റോഡിലൊന്നും വരത്തുന്നില്ലല്ലോ ആണോ? ആളുകളുടെ പുല്ല് എത്താനൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തുടങ്ങുവാണ്. ഒന്ന് രണ്ട് വണ്ടി കണ്ടപ്പോൾ നമ്മളും ആ സ്പീഡിൽ അങ്ങ് അവരോടൊപ്പം പോകാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ കാടൊക്കെ നല്ലതായിട്ട് ആസ്വദിച്ച് വണ്ടി ഓടിച്ച് പോകുന്നപ്പോഴാണ് അപ്പുറത്ത് ചപ്പാത്തിന് താഴെ ആളുകൾ കുളിക്കുന്നതൊക്കെ കാണുന്നത്. പിന്നെ ഒന്ന് നോക്കിയില്ല, നമ്മളൊന്ന് ഇറങ്ങി. ഈ വെള്ളമെന്ന് പറയുന്ന മലമുകളിൽ നിന്ന് വരുന്ന നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമാണ്, നല്ല തണുത്ത വെള്ളം. അപ്പം ഞാനിവിടെ ഒരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് നല്ല ഫ്രഷായി വെയിലൊക്കെ കൊണ്ട് ഇങ്ങനെ കാലൊക്കെ വെള്ളത്തിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നമുക്ക് കുറേ മീനുകൾ വന്ന് കാലൊക്കെ കൊത്തി മസാജ് ചെയ്യുന്നുണ്ട്. നല്ല ഉച്ച സമയത്ത് ഈ കാട്ടരുവി കുളിക്കുമ്പോൾ ഒരു ഫീൽ, അത് നമ്മൾ ആരും അനുഭവിച്ചാൽ തന്നെയുള്ള അറിയാൻ വേണ്ടി പറ്റുള്ളൂ. നല്ല ഫ്രഷാവും. ഇനിയാണ് ശരിക്കും ഡേഞ്ചറസ് ആയിട്ടുള്ള ഏരിയ കൂടെയുള്ള യാത്ര തുടങ്ങുന്നത്. ഒരു ഹൊറർ അറ്റ്മോസ്ഫിയറൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ ഏരിയയിലാണ് വീഡിയോസിൽ ആനകളെയൊക്കെ കാണുന്ന മെയിൻ ഏരിയ. ഞാൻ ചുറ്റിനുമൊക്കെ നോക്കി വളരെ പയ്യാണ് വണ്ടി മുന്നോട്ട് പോകുന്നത്. അങ്ങനെ പേടിച്ച് പയ്യെ മുന്നോട്ട് പോയപ്പോഴാണ് ഒന്ന് രണ്ട് വണ്ടി വരുന്നത്. പിന്നെ ഒരു ധൈര്യമായി. ഞാൻ വളരെ പയ്യാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അവർക്ക് കുറച്ച് സ്പീഡുണ്ട് എന്നെ അപേക്ഷിച്ചു. എന്നാൽ പിന്നെ ഒറ്റയ്ക്ക് റിസ്ക് ഒഴിവാക്കാതെ അവരോട് അങ്ങ് പിടിച്ചേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ആനവണ്ടി ജംഗിൾ സഫാരിയുടെ ടീമിനെ കണ്ടത്. ചാലക്കുടി ടു മാമലക്കുണ്ടം അല്ലേ? ചാലക്കുടി എന്നല്ലേ? ഇതിവിടുത്തെ ഒരു വ്യൂ പോയിന്റ് ആണ്.
അങ്ങനെ വീണ്ടും ഞാൻ കാട്ടിൽ ഒറ്റയ്ക്കായിരിക്കുകയാണ്. ഈ മാമലക്കണ്ടം കാട്ടിലൂടെയുള്ള യാത്ര ഒരിക്കലെങ്കിലും നമ്മൾ പോകേണ്ട ഒരു യാത്ര തന്നെയാണ്. പ്രധാനമായിട്ട് രണ്ട് വഴിയാണ് മാമലക്കണ്ടം യാത്രയ്ക്കുള്ളത്. ഒന്നാമതായിട്ട് കോതമംഗലം കുട്ടമ്പുഴ ഉരുളന്തണ്ണി വഴി പോകാം. രണ്ടാമത്തെ റൂട്ട് എന്ന് പറഞ്ഞാൽ നേര്യമംഗലം ആറാം മൈൽ പഴമ്പിള്ളിച്ചാറ് വഴിയും പോകാം. ആന ഉള്ളതുകൊണ്ട് തന്നെ ഇതുവഴിയുള്ള ഒറ്റയ്ക്കുള്ള യാത്ര പരമാവധി ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്.